അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ്. അതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നവരാണ്. തണുത്ത വെള്ളത്തിനോട് ഒരുവിധം ആളുകൾക്കൊക്കെ വല്ലാത്ത ആഗ്രഹം ഉണ്ടാകും. ഈ തണുത്ത വെള്ളം കുടിക്കുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം, അതിൻ്റെ തണുപ്പ് എത്രത്തോളം ഉണ്ട് നോക്കണം. ഇപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് വെള്ളം വാങ്ങുമ്പോൾ, മിനർ വാട്ടർ വാങ്ങുമ്പോൾ തണുപ്പുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ. അപ്പോൾ അവർ പറയും, ഓ നല്ല തണുപ്പാണ്, ആ അതന്നെ എനിക്ക് വേണ്ടതെന്നാണ് പറയാം. പ്രത്യേകിച്ച് നമ്മളെ ശരീരമൊക്കെ വിയർത്ത് നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പാടെ നല്ലോണം കുടിക്കും. കുടിക്കുമ്പോൾ നല്ല ഒരു ആനന്ദവും ഒരു രസവും കിട്ടും. പക്ഷേങ്കിൽ അത് വലിയ രോഗത്തിന് കാരണമാകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. പ്രത്യേകിച്ച് പ്രഭാഷകർ, പാട്ടുകാർ, അവരൊന്നൊരിക്കലും തണുത്ത വെള്ളം തന്നെ കുടിക്കരുത് എന്നല്ല, അവരെന്നല്ല, പൊതുവെ എല്ലാവരും തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു തണുപ്പാണെങ്കിൽ കുഴപ്പമില്ല, കൂടുതൽ തണുപ്പുള്ള വെള്ളം ഒരിക്കലും കുടിക്കാൻ പോവരുത്. അത് വലിയ രോഗങ്ങളുണ്ടാക്കും. വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു. നൂറ്റാണ്ടുകൾക്കുള്ള ഇമാമ് 5-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 6-ാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ എത്ര കാലങ്ങൾക്ക് മുമ്പ് ഇമാം നേവിയറുള്ളതിൻ്റെ കുമ്പ, മഹാനായ മുവഫിഖുദ്ദീൻ അബ്ദുൽ ലത്തീഫിൽ ബഗ്ദാദി റളിയല്ലാഹുവിനോട് തുത്തിബ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയാണ്. ഇതിൻ്റെ 20-ാമത്തെ പേജിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ മര്യാദകൾ വിശദീകരിച്ചു കൊടുത്ത് പറയാം. വലിയ ഉണ്ടോ, ശക്തിയേറിയ തണുപ്പുള്ള വെള്ളം ഒഴിവാക്കൽ അനിവാര്യമാണ്. അത് ഒഴിവാക്കിയേ മതിയാകൂ. ഫഇന്നഹു മൂദില്ലി ആലാത്തിൻ നഫ്സ്, ആലാത്തിൻ നഫ്സ്, ശരീരത്തിലുണ്ടാകുന്ന ആലാത്തുകൾ, ആയുധങ്ങളും ശരീരത്തിലുണ്ടാകുന്ന അവയവങ്ങൾ പലതിനെയും കേടുവരുത്തും. ഇന്നത് എന്നല്ല, ആലാത്തിൻ നഫ്സ് എല്ലാം പെടും. അപ്പം ശരീരത്തിലുണ്ടാകുന്ന പല അവയവങ്ങളെയും കേടുവരുത്തുന്ന ഒരു കാര്യമാണ് ശക്തിയേറിയ തണുപ്പുള്ള വെള്ളം. ശക്തിയേറിയ തണുപ്പുള്ള വെള്ളം കേട്ടോ, അല്ല ചെറിയൊരു തണുപ്പുള്ള വെള്ളം ഒരാൾ കുടിച്ചു വന്നുകൊണ്ട് അത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതാണ് ശദീദൽ ബർദ് എന്ന് പറയാൻ കാരണം. നല്ല തണുപ്പുള്ള വെള്ളങ്ങൾ ഒന്നും കുടിക്കരുത്. അപ്പോൾ അത് എന്തുണ്ടാവും, ശരീരത്തിനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് തൊണ്ടയിലൊക്കെ നല്ലോണം പ്രയാസം ഉണ്ടാക്കും. എന്നിട്ട് പറയാം, വലാസിയമ ബാദത്തോ ആമിൽ ഹാരി, ചൂടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കലും പറ്റൂല. അതിന് ഒന്നും കൂടി ശക്തിയായിട്ട് പറയാം, ശക്തിയേറിയ തണുപ്പുള്ള വെള്ളം കുടിക്കാനേ പറ്റൂല, പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണം കഴിച്ചെങ്കിൽ ഒരു നിൽക്കും പറ്റൂല. പിന്നെ പറഞ്ഞു വാലൽ ഹൽവി, ഹൽവ എന്നാൻ്റെ ഹൽവ, മധുരമുള്ളത്, മധുരമുള്ള ഹൽവ ഒക്കെ കഴിച്ചാണ്ട് ഒരു നിലക്കും തണുത്ത വെള്ളം കുടിക്കരുത്, ഷുഗർ അടിച്ചു കയറിപ്പോകും. നല്ലോണം ശ്രദ്ധിക്കണം. അപ്പം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹലുവ പോലത്തെ ഹലുവ എന്നാ ഹലുവ എന്നോട്ടെ, ഹലുവ അല്ല മധുരല്ലേ. അപ്പം ആയതുകൊണ്ട് അത് കഴിച്ച ഉടനെ തന്നെ എന്താ പാടില്ല, അല്ല ഉടനെ തന്നെ ഈ പറയുന്ന കഴിച്ച ഉടനെ തന്നെ ശക്തിയേറിയ തണുപ്പ് വെള്ളം കുടിക്കരുത് എന്നില്ല. ശക്തിയേറിയ വെള്ളം, തണുത്ത വെള്ളമാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ആക്കിബൽ ഫാക്കിഹത്തി, പഴവർഗ്ഗങ്ങൾ തിന്ന് ഉടനെ തന്നെ എന്താകുക, ഈ പറയുന്ന ശക്തിയേറിയ തണുപ്പുള്ള വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക, പക്ഷെ ശക്തിയേറെ തണുപ്പുള്ള പറ്റൂല. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കും, അപ്പോൾ അതിൻ്റെ കൂടുതൽ ജ്യൂസ് ഉണ്ടാകും. ജ്യൂസിനെതിരൊന്നുമില്ല, ജ്യൂസ് കുടിച്ചാൽ അതിനിപ്പോൾ എന്താ ഇപ്പം, പക്ഷേ എന്തെങ്കിലും ജ്യൂസ് തണുപ്പുണ്ടാവും നല്ലോണം. അപ്പോൾ എൻ്റെ നമ്മൾ കണ്ടില്ലേ ചില എൻ്റെ കൂർബാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എൻ്റെ ജ്യൂസുകളൊക്കെ നോക്കിക്കൊണ്ട് കുടിക്കുമ്പോൾ തണുപ്പ് ഓവറായിട്ട് നമ്മൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ വരെ പ്രയാസപ്പെടും. അമ്മര് തണുപ്പുണ്ടാവും. ഒരിക്കലും കുടിക്കരുത്, ആ തണുപ്പിൽ ഒരിക്കലും കുടിക്കരുത്. ജ്യൂസ് കുടിച്ചോ, പക്ഷെ തണുപ്പ് ഒഴിവാകണം. ഇത്രയും തണുപ്പ് പറ്റൂല. അതും പഴവർഗത്തിൻ്റെ ഉടനെയാണ് എന്നുണ്ടെങ്കിൽ പറയും വേണ്ട, അത് വലിയ രോഗങ്ങൾക്ക് കാരണമാകും. വെറുതെ പറയല്ല. അതുപോലെ തന്നെ കുളി കഴിഞ്ഞ്, നമ്മൾ കുളി കഴിഞ്ഞ് വന്നാണ്ട് തണുത്ത വെള്ളമെടുത്ത് കുടിക്കും. നമ്മൾ കുളി കഴിഞ്ഞ് വന്നു എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ രോഗം വിട്ടു മാറൂലട്ടോ. ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും. ശരീരത്തിൻ്റെ പല അവയവങ്ങളും കേടുവരുത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജിമാവ്, അതിൻ്റെ ഉടനെ തന്നെ എന്താകുക, തണുത്ത നല്ല വെള്ളം എടുത്തിട്ട് ഒറ്റ കുടി, രോഗത്തിന് കാരണമാകും. അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കേണ്ട എന്നല്ല, ആ തണുപ്പിനൊരു പരിധി വേണം.
ഓവർ തണുപ്പുള്ള വെള്ളങ്ങൾ, പ്രത്യേകിച്ച് ജോലിയൊക്കെ എടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ ഈ കല്ലിൻ്റെ പടവിന് പോണവർ, സെൻട്രിങ്ങിന് പോണവർ, ഇതൊക്കെ നല്ല അധ്വാനമുള്ള പണിയായിരിക്കും. അപ്പോൾ ശരീരം ഇങ്ങനെ ചൂടായ സമയത്ത് അവരെ എന്താകും, തണുത്ത വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയും. അപ്പോൾ ആ വീട്ടുകാരെന്താകും, ഫ്രിഡ്ജിൽ നിന്ന് അതിൻ്റെ തണുത്ത വെള്ളം കൊണ്ടേ കൊടുക്കും. അപ്പോൾ അതെടുത്ത് വരെ കൊടുക്കും, അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും. അവിടെയൊക്കെ ചൂടുവെള്ളമാണ് എൻ്റെ കുടിക്കാൻ പറ്റുന്ന ആറിയ വെള്ളം, ചൂടാക്കിയ വെള്ളം, ആറിയ വെള്ളം ആയിരിക്കും ഏറ്റവും നന്നാവുക. അല്ലെങ്കിൽ എന്താകും, ശരീരത്തിനൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ശ്രദ്ധിച്ചാൽ നന്ന്, ആരോഗ്യത്തോടുകൂടി ജീവിക്കാനാണ് ഉലമ നമ്മോട് പറയുന്നത്. ഇസ്ലാമിൽ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്നാണ് ഇതൊക്കെ അറിയിക്കുന്നത്. ഇസ്ലാമിൽ മനുഷ്യന്മാരുടെ ആരോഗ്യം നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഇതിന് തഹഖീഖ് ചെയ്ത പണ്ഡിതന്മാർ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിൽ നിങ്ങൾക്ക് ഇത്തരം മസലകളൊന്നും പറഞ്ഞുതരൂല, അവർ ഇത് കണ്ടിട്ടുണ്ടാകില്ല. നേരെ മറിച്ച് ഡോക്ടർമാർ അങ്ങനെ പറയും, ലം മാരിഫിൽ ഉറൂബൂന ഷൈ ആ ഉണ്ടോ, ഉറൂബൂനാണ് യൂറോപ്പിലാണ്, യൂറോപ്പിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിന് തഹഖീഖ് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞാണ്, അവർക്ക് ഇതൊന്നും അറിയില്ല. നേരെ മറിച്ച് യഥാർത്ഥ ഇസ്ലാമിൻ്റെ എൻ്റെ പണ്ഡിത ലോക മഹത്വക്കൾ, അതായത് തിബ്ബ് പഠിച്ച പണ്ഡിതന്മാർ ഇതൊക്കെ കാലേ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു അലം ബിസ്സവാബ്.